السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، اللهم صل وسلم وبارك على رسولك سيدنا محمد سيد الأولين والآخرين وعلى آله وصحبه وعلى جميع الأنبياء والمرسلين وعلى الملائكة كلهم أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. الحمد لله على كل حال، ونعوذ بالله من حال أهل النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ഏറ്റവും ബഹുമാനം നിറഞ്ഞ പണ്ഡിത സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിം മുഅല്ലിം സഹോദരങ്ങൾ, മാന്യ സഹോദരി സഹോദരന്മാർ, പിഞ്ചോമനകൾ, അദീബനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, എളിയവരായ നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നാം ഇവിടെ ചൊല്ലിയ ദിക്റുകളും സ്വലാത്തുകളും ഇസ്തിഗ്ഫാറുകളും എല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് പോരായ്മകൾ പുറത്തു തന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവെ, അർഹമായ പ്രതിഫലം നീ ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞാൻ നീട്ടി പ്രസംഗിക്കുന്നില്ല, പ്രസംഗിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് നിന്നതുമല്ല. വന്നിരായ സയ്യിദ് അവർകൾ എത്തുന്നതുവരെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽ കൊടുത്തുന്നു. സയ്യിദ് വന്ന ഉടൻ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് തബറുക്കിന്റെ ഭക്ഷണവും കൂടെ വാങ്ങി നേരത്തെ പിരിയാം. കാരണം സാധാരണ നമ്മുടെ ദിക്ർ വല്ലാതെ വൈകിപ്പോകുന്നത് കൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു മണിക്ക് തന്നെ പിരിയണമെന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ തങ്ങളുടെ ടയറ്, വാഹനത്തിലെ ടയറ് പഞ്ചറായിട്ട് അല്പം ലേറ്റായി പോയതാണ്. ഇപ്പോൾ പെട്ടെന്ന് ഇവിടെ എത്തും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. പോരാത്ത ശക്തമായ മഴ ഇന്ന് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, വയനാട് ജില്ലയിലൊക്കെ സ്കൂളുകളൊക്കെ അവധി കൊടുത്തിരിക്കുകയാണ്. അത്രയും വലിയ ശക്തമായ മഴയാണ്. ഇവിടെ തന്നെ പേടിയിലാണ്, ആ മഴ തുടർന്നാ തോട്ടിൽ വെള്ളം കയറിയിട്ട് നാളെ സ്കൂൾ ലീവാക്കേണ്ടി വരുമെന്നുള്ള ബേജാറിലായിരുന്നു. അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും നാം ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറം ഗുണത്തിലും സന്തോഷത്തിലുമായി അല്ലാഹു വിജയിപ്പിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഒറ്റ കാര്യം പറയാനുള്ളത്, അല്ലാഹു തആല സാധുക്കളായ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടെ വിശുദ്ധ റമദാനിനെ അനുഗ്രഹിച്ചു നൽകി. അല്ലാഹുവേ, ഇത് ഞങ്ങൾക്ക് ആർക്കും ഈ അവസാനത്തെ റമദാനാക്കരുതേ റഹ്മാനെ. ജീവിതത്തിൽ ഒരുപാട് പുണ്യ റമദാനുകളെ ഏറ്റെടുക്കാനും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ സംഭവിച്ച എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വിശ്വഗുരുവിനോട് സൃഷ്ടാവായ അല്ലാഹുവിനേക്കുള്ള സ്നേഹത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും കാഠിന്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു വിശുദ്ധ റമദാൻ അവിടുത്തെ സമുദായമായ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ, 100,000-ലധികമെന്നും 200,000-ലധികമെന്നും അഭിപ്രായമാണ്. ആ ലക്ഷക്കണക്കിന് അമ്പിയാ മുർസലുകൾ ലോകത്ത് വന്നിട്ടുണ്ട്. ആ അമ്പിയാ മുർസലുകളുടെയൊക്കെ പ്രബോധിത വിഭാഗവും ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അവരുടെ ഉമ്മത്തുകൾക്കൊന്നും കൊടുക്കാത്ത ഒരു സ്പെഷ്യൽ പരിഗണന നൽകിക്കൊണ്ട് വിശുദ്ധ റമദാൻ എന്ന് പറയുന്നൊരു മാസത്തെ അല്ലാഹു അനുഗ്രഹിച്ച് നൽകിയത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിലേക്കാണ്, നാം അടക്കം ഉൾക്കൊള്ളുന്ന ഈ ഉമ്മത്തിനാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ റമദാനിനെ എടുത്തു പറഞ്ഞൊരു സ്ഥലത്ത് റമദാനു ഷഹ്റു ഉമ്മത്തി എന്ന് പറയാൻ കാരണം എന്റെ ഉമ്മത്തിന്റെ മാസം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ റമദാനിനെ പറ്റി പറഞ്ഞത്. അതിന്ന് വളരെ ഗൗരവത്തോടെ നാം ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഉമ്മത്ത് മുഹമ്മദ് എന്ന് പറയുന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം എന്ന് പറയുന്നത് ആ കണ്ണിയിൽ പെടാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മളൊക്കെ. അള്ളാഹു അതിന്റെ ഹക്ക് പൂർത്തീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിൽ അടക്കം അള്ളാഹു ഈ ഉമ്മത്തിന്റെ ഇസ്സത്ത് അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. കഴിഞ്ഞുപോയ അമ്പിയാക്കളിൽപ്പെട്ട പ്രഗത്ഭന്മാർക്ക് പോലും സാക്ഷി പറയാൻ ഈ ഉമ്മത്താണ് തയ്യാറാകുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാനുള്ള കാരണം അത്. അത്രയും വലിയ ഒരു ഗഡ്സുള്ള വിഭാഗമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളായ നമ്മെ പഠിച്ചത്. ആ ഉമ്മത്തുകളായ നമ്മെ ഒരിക്കലും ശിക്ഷിക്കണം എന്ന് അല്ലാഹുവിനക്ക് താല്പര്യമില്ല. നിങ്ങൾ കണ്ടില്ലേ പൂർവികരായിരിക്കുന്ന അമ്പിയാക്കൾ, ആ അമ്പിയാക്കളുടെ ഉമ്മത്തിന്റെ കയ്യിൽ പരിധി വിട്ട് അതിന്റെ അപ്പുറത്തേക്ക് തെറ്റു വന്നാൽ പിന്നെ അള്ളാഹ് അപ്പൊ തന്നെ ദുനിയാവിൽ പാഠം പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ? കുരങ്ങാക്കി കോലം മറിച്ചിട്ടുണ്ട്, ഭൂമി കുലുക്കിയിട്ട് അവരെ നശിപ്പിച്ചിട്ടുണ്ട്, വെള്ളപ്പൊക്കത്തിൽ നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായിരിക്കുന്ന ശിക്ഷയുടെ മുഖങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പുള്ള സമുദായത്തെ ശിക്ഷിച്ചിട്ടുണ്ട്. നിശ്ചിത പരിധിക്കപ്പുറം അവർ അള്ളാഹുവിന്റെ പക്ഷത്തേക്ക് വരാതെ ധിക്കാരവും അഹങ്കാരവുമായിക്കൊണ്ട് തുടരുമ്പോ പിന്നെ അള്ളാഹു തആല അവരെ ഭൂമിയിൽ വെച്ചിട്ടില്ല, അവരെ നശിപ്പിക്കുകയും പുതിയ ഒരു ഉമ്മത്തിനെ സംവിധാനിക്കുകയുമാണ് അള്ളാഹു തആല ചെയ്തിരിക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനെ അത്തരം ഒരു പ്രയാസത്തെ തൊട്ട് അള്ളാഹു തആല നേരത്തെ ഹിഫ്ളു ചെയ്തു. ഒരു വ്യാപകമായ നാശം, ഒരു വ്യാപകമായിരിക്കുന്ന ഒരു ശിക്ഷ ഒരിക്കലും അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തുകൾക്ക് അള്ളാഹു തആല കൊടുക്കൂല. റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിനെ നശിപ്പിച്ചിട്ട് ഒരു പുതിയ ഉമ്മത്തിനെ കൊണ്ടുവരിക എന്ന രീതിയിലുള്ള ഒരു ശിക്ഷാമുറ അത് റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തുകൾക്ക് അള്ളാഹു തആല നിശ്ചയിച്ചിട്ടില്ല. കാരണം അള്ളാഹുവിന്റെ ഹബീബ് അതിനെ തൊട്ട് കാവന ചോദിച്ചു എന്നതാണ്. അള്ളാഹുവിനിക്ക് നമ്മെ ശിക്ഷിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും താല്പര്യമില്ലാത്ത വിഷയം. അതുകൊണ്ടാണല്ലോ ഖുർആനിൽ അള്ളാഹു തആല സ്വാലിഹീങ്ങളെ വിളിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ വളരെ പ്രത്യാശയോടുകൂടെ അള്ളാഹു അഭിസംബോധനം ചെയ്തത് ആരെയാ? ദോഷികളായ അടിമകളെ അല്ലേ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. തെറ്റുകൾ ചെയ്ത് ദോഷം ചെയ്ത് ശരീരത്തെ ആക്രമിച്ച് തോന്നിവാസികളായി ജീവിക്കുന്നവർ അവരെ വിളിച്ചിട്ട് അല്ലാഹു തആല പറയുന്നു ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുക, ഓ പ്രിയപ്പെട്ട പ്രവാചകരെ, എന്റെ അടിമകളെ നിങ്ങൾ വിളിച്ച് പറയണം തെറ്റ് വന്നു, വ്യഭിചരിച്ചു, കള്ളുകുടിച്ചു, ചൂതാട്ടം നടത്തി, വേണ്ടാത്തരം ചെയ്തു, തോന്നിവാസം ചെയ്തു, ആ കാരണം കൊണ്ട് ഇനി നന്നാകൂല എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ടു പോകാൻ പാടില്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ഒരിക്കലും ആശ മുറിയരുത് എന്ന് ആ പാപികളെ വിളിച്ച് പറയണമെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ടാണ് ഖുർആൻ നിർദ്ദേശം. അപ്പൊ അള്ളാഹുവിനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തോടുള്ള ആ സ്നേഹത്തിന്റെ കടുപ്പം, ആ കാഠിന്യം നിങ്ങൾ ആലോചിച്ചു നോക്കി. പടച്ച റബ്ബ് അവരോട് നാം കാണിക്കുന്ന ക്രൂരതകളൊക്കെ അവൻ നമുക്ക് മാഫ് ചെയ്യാൻ കാത്തിരിക്കുമ്പോ അടിമകളായ നമുക്കൊരിക്കലും പരസ്പരം വിട്ടുവീഴ്ചയിൽ പ്രയാസം തോന്നാൻ പാടില്ല. ഒരിക്കലും നമുക്കിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും നമുക്കിടയിലുണ്ടാകുന്ന അബദ്ധങ്ങൾക്കും നാം എപ്പോഴും അഫു ചെയ്യണം. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു, ഒരു ദോഷിയായ ഒരു അടിമയുടെ നാശത്തെ ഒരിക്കലും നിങ്ങൾ കൊതിക്കാൻ പാടില്ല, ദോഷിയായ മനുഷ്യനും നന്നാകണം എന്നെ ആഗ്രഹിക്കാൻ പാടുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാനായ മഅറൂഫുൽ ഖർക്കി റളിയല്ലാഹു തആല അന്നവിനെ തൊട്ട് ഉദ്ധരിച്ച ഒരു സംഭവമാണെന്ന് തോന്നുന്നു. വളരെ മുമ്പ് കിതാബ് മുതആല ചെയ്യുന്ന സമയത്ത് കണ്ടൊരു സംഭവം എന്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. മഹാനായ മഅറൂഫുൽ ഖർക്കി റളിയല്ലാഹുവിനെ തൊട്ട് ഉദ്ധരിച്ച സംഭവമാണെന്ന് തോന്നുന്നു. ഒരു വലിയ മഹാനാണ്, ദുആക്കുത്തരം കിട്ടുന്ന ഒരു വലിയ മഹാനാണ്. ചോദിച്ച ആ സ്പോട്ടിൽ ഇജാബത്ത് കിട്ടും. മൂപ്പരൊരു വഴിയെ ഇങ്ങനെ നടക്കുമ്പോ ഒരു വിഭാഗം തമ്മാടികളായ ആളുകൾ അവരൊക്കെ കള്ളു അതും ഇതൊക്കെ ഇങ്ങനെ വളമ്പി വെച്ചിട്ട് ഇങ്ങനെ ഭയങ്കര തോന്നിവാസത്തിന്റെ ഒരു സദസ്സിൽ ഇങ്ങനെ നിൽക്കുക.
അപ്പൊ മഹാനവരുടെ കൂടെ നടക്കുന്ന നല്ല മനുഷ്യന്മാര് പറഞ്ഞു, വന്നിരായ നേതാവ് അവർക്കെ ഈ കൗമിനെതിരെ വേണ്ടിട്ടൊന്ന് ദ്വാരക്കണം, ഇവരൊന്ന് നശിക്കണം, അതിനുവേണ്ടി ദ്വാരക്കണം, ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. കാരണം ഇവര് കാണുന്ന ഈ തമ്മാടിത്ത കണ്ട പോലും സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവര് മഹാനവരുകളോട് പറയാൻ ഇവരൊന്ന് നശിക്കാൻ വേണ്ടിട്ട് ഇവരുടെ ഒരു അബദ്ധത്തിന് വേണ്ടി അപകടത്തിന് വേണ്ടി ദ്വാ ചെയ്യണോ? സുബ്ഹാന ജല്ല ജലാലുഹു. മഹാനവരുകൾ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ആ അനുയായികളെ നിർത്തിയിട്ട് രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ച് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നു, റബ്ബേ ഈ പാപപ്പെട്ടവർക്ക് നീ ആഖിറത്തിൽ സലാമത്ത് കൊടുക്കണേ, അല്ലാ നരകത്തിൽ നിന്ന് മോചനം നൽകണേ, അല്ലാ പ്രയാസങ്ങളെ തൊട്ട് കാക്കണേ, അല്ലാ. മഹാനവരുകൾ ദുആ ചെയ്യുമ്പോ ഒന്നിച്ചുള്ള ഖാദിമീങ്ങൾ പറയുന്നു, വന്നിരായ ഉസ്താദവരുകളെ ഞങ്ങളോൾക്ക് വേണ്ടിയിട്ട് ഖൈറിന് ദുആർക്കാനല്ല പറഞ്ഞത്, ഇവരൊന്ന് ഹലാക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ദുആർക്കാൻ പറഞ്ഞത്, അല്ലാതെ പോലെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല. ഇതങ്ങ് കേൾക്കുന്ന സമയത്ത് മഹാൻ പറയുന്നു, മക്കളെ ഒരടിമ നശിക്കാൽ പടച്ചറബ്ബിന്റെ ഒരു പടപ്പ് നശിക്കാൽ ഒരിക്കലും എനിക്ക് ആഗ്രഹിച്ചുകൂടാ, കാരണം ഞാൻ ആ റബ്ബിന്റെ അടിമയാണോ? ആ യജമാനനായ റബ്ബ് അവൻ എത്ര വലിയ പാപികൾക്കും മാപ്പ് കൊടുക്കാൻ കാത്തിരിക്കുമ്പോ അവന്റെ അടിമയായ എനിക്കൊരിക്കലും ആ മനുഷ്യന്മാർ നശിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൂടാ, അവരുടെ നാശത്തിന് വേണ്ടി ദ്വാ ചെയ്തുകൂടാ. ഞാനിപ്പോ അവരുടെ ആഹുറത്തിന് വേണ്ടി ദ്വാ ചെയ്തത് എന്തിനാണെന്നറിയോ? അവരുടെ ആഹുറം സലാമത്താകണമെങ്കിൽ ദുനിയാവിൽ അവർ നന്നാകണം. അതുകൊണ്ട് ഞാനാ നടത്തിയ ദ്വാർ അവര് ദുനിയാവിലും കൂടെ നന്നാകാൻ ഉപകരിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടൊരിക്കലും തെറ്റ് ചെയ്യുന്ന അടിമകളുടെ നാശത്തിന് ആഗ്രഹിക്കരുത് കേട്ടോ. അത് ഹബീബായ തങ്ങൾ പൊരുത്തപ്പെടാത്തതാണോ? മഹാന്മാരിഷ്ടപ്പെടാത്തതാണോ? അതുകൊണ്ടാണ് ഞാൻ അവരുടെ ആഹുറത്തിന്റെ സലാമത്തിന് വേണ്ടി ദ്വാ ചെയ്തതെന്ന് മഹാനവർകൾ ശിഷ്യന്മാരോട് ഉപദേശിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അധിപനായ റബ്ബിനിക്ക് നമ്മളെ സൂക്ഷിക്കണമെന്നാഗ്രഹമില്ല. ആ ഹബീബിന്റെ ഉമ്മത്തിന്റെ കയ്യിൽ എന്ത് അബദ്ധം പറ്റിപ്പോയാലും എന്തു വേണ്ടാത്തരങ്ങൾ ചെയ്തു പോയാലും ആ മനുഷ്യന് വേണ്ടി റബ്ബ് പൊറുക്കാൻ കാത്തിരിക്കുകയാണോ? പക്ഷേ അവനൊന്ന് റബ്ബിനോട് ചോദിക്കണമെന്ന് മാത്രം. ആ പാപികളുടെ പാപം പൊറുക്കാനാണ് യജമാനനായ റബ്ബ് വിശുദ്ധ റമളായി പാപങ്ങളെ പെരിക്കുന്ന മാസമെന്ന പേരിൽ ഒരു പരിശുദ്ധമായ മാസത്തെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മുടെ കയ്യിലൊക്കെ ഒരുപാട് തെറ്റുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, മിനിഞ്ഞാത് തളിപ്പറമ്പിൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന്റെ കബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. വളരെ മോശമായി ജീവിച്ച മനുഷ്യനായിരുന്നു. പക്ഷേ നമ്മുടെ പ്രസ്ഥാനവും സ്ഥാപനങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടപ്പോ ആ മനുഷ്യൻ വളരെ പെട്ടെന്ന് നന്നായി. ഒരു അഞ്ചാറ് വർഷം കൊണ്ടൊരു വലിയ ഉയർന്ന നിലയിലേക്കെത്തി. ആ മനുഷ്യൻ വിശുദ്ധ റമളാനിൽ സന്തോഷത്തോടെ ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് മരിക്കുകയാണോ? ഹാർട്ട് സംബന്ധമായ രോഗം വന്നു. ഡോക്ടർമാര് വിശ്രമം വേണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ചെറിയൊരു ആശ്വാസം കിട്ടിയപ്പോ മൂപ്പര് തറാവീഹും നോമ്പും ദിക്റും സലാത്തുക്കായി തന്നെ രോഗം നോക്കാതെ അങ്ങോട്ട് നടന്നു. അതിലൂടെ ആ മനുഷ്യൻ മരിക്കുകയാണ്. പക്ഷേ ആ മനുഷ്യൻ അങ്ങ് മരിച്ചപ്പോ ദ്വാ ചെയ്യാൻ എത്ര അലിമീങ്ങളാ, എത്ര സയ്യിദന്മാരാ. ഒരു മനുഷ്യന്റെ നന്മ എവിടെയാണെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാര് ശ്രദ്ധിക്കേണ്ടത്, നമുക്കിടയിലുള്ള സഹപ്രവർത്തകന്മാരിലോ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നവരുടെ കയ്യിലോ ഒരുപക്ഷെ അവര് മദ്യപിക്കുന്ന കുറ്റം കണ്ടാൽ, അല്ലെങ്കിൽ ഷീട്ട് കളിക്കുന്ന ഒരു കുറ്റം കണ്ടാൽ, അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ, നമുക്കത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാലോ അവനെ ഒരിക്കലും നമ്മൾ അടച്ചാക്ഷേപിച്ചിട്ട് അവന്റെ ഹിതായത്വം മുടക്കിക്കൂടാ.
ചിലപ്പോ അവന്റെ നാശത്തിന്റെ ഉത്തരവാദിത്വം ആഹുറത്തിൽ നമ്മൾ ഏറ്റെടുത്തിട്ട് മറുപടി പറയേണ്ടി വരും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഒരുത്തൻ മദ്യപാനിയാണെന്ന് സങ്കല്പിക്കുക, അള്ളാഹു അത്തരം ദുസ്വഭാവങ്ങളിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ ഈ വിശുദ്ധ റമദാനിന്റെ ബർക്കത്ത് കൊണ്ട് അവർക്ക് മോചനം നൽകുമാറാകട്ടെ. ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ്, ആ മനുഷ്യൻ ഒരുപക്ഷെ കള്ളു കുടിക്കുന്നൊരു തെറ്റ് ചെയ്യുന്നുണ്ട്, നേരത്തെ ആരും അറിയാതെയാണ് കുടിച്ചത്, പക്ഷേ അത് ആരോ ഒരാളുടെ ശ്രദ്ധയിൽപ്പെട്ട പോലങ്ങ് പറഞ്ഞു പാട്ടാക്കി. ഇവൻ പിന്നെ തീരുമാനിച്ച് ഇനി ഏതായാലും എല്ലാവരും അറിഞ്ഞല്ലോ ഞാൻ കുടിയനാകുക തന്നെ. പക്ഷേ ഇവന്റെ കയ്യിൽ ഈ മദ്യപാനമല്ലാത്ത മറ്റൊരു കുറ്റവും ഇല്ല. ഇവൻ മദ്യപിക്കുന്നവർ നമ്മളെല്ലാവരും അറിഞ്ഞു, നമ്മളവനെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞു നടന്നു. പക്ഷേ മരിക്കുന്ന സമയത്ത് ചിലപ്പോ അവൻ ഈമാൻ സലാമത്തായി രക്ഷപ്പെട്ടു പോകാ. കാരണം എന്താണെന്നറിയോ, ഇവൻ മദ്യപിച്ചതിന്റെ തെറ്റ് മുഴുവനും നമ്മളവനെ ദുനിയാവിൽ അപമാനിച്ചങ്ങ് തീർത്തപ്പോ അള്ളാഹുവിനിക്ക് പൊറുത്തു കൊടുത്തു പോയി, പടച്ച റബ്ബ് അവനിക്കങ്ങ് മാപ്പ് കൊടുത്തു പോയി, അവൻ നേരെ സ്വർഗത്തിൽ പോകുന്നു. ഞാനിത് വെറുതെ പറഞ്ഞതല്ല, കഴിഞ്ഞ റമദാനിന്റെ മുമ്പത്തെ റമദാനിൽ എന്റെ അറിവിൽപ്പെട്ടൊരു മനുഷ്യൻ മരണപ്പെട്ടു. ആ മനുഷ്യൻ മദ്യപാനിയാണ്, പക്ഷേ പലരും ആ മനുഷ്യൻ അടിച്ചാക്ഷേപിക്കാറുണ്ട്. പക്ഷേ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ആ ഒരു തെറ്റല്ലാത്ത മറ്റൊരു തെറ്റൊരാൾക്ക് വന്നിട്ടില്ല. പക്ഷേ ആ മനുഷ്യൻ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വിശുദ്ധ റമദാനിൽ സുന്ദരമായി ഉറ്റവരും ഉടയവരും കേൾക്കത്തക്ക രീതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ശഹാദത്തുകളും തൗഹീദിന്റെ കലിമ ഉച്ചരിച്ച് ഇസ്സത്തോടെ മരിക്കുകയാൽ ഇബാദത്തുണ്ട് എന്ന് മനസ്സിലാക്കി, ഇൽമുണ്ട് എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ കുറെ നല്ല കാര്യം ചെയ്തു എന്ന് മനസ്സിലാക്കി, ആ ചെയ്തവൻ രക്ഷപ്പെടുമെന്നൊരിക്കലും തെറ്റിദ്ധരിച്ചു പോകണ്ട. ഇബാദത്ത് സലാമത്തിന്റെ വഴിയല്ല. അത് ചിലപ്പോ അവന്റെ ആഖിബത്ത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല. ബൽആം എന്ന് പറയുന്ന മനുഷ്യനെ കേട്ടിട്ടില്ലേ? എത്ര വലിയ മഹാനായിരുന്നു, എത്ര വലിയ സൂഫിയായിരുന്നു അല്ലേ. ഭൂമിയിൽ ഇരുന്നിട്ട് ലൗഹുൽ മഹ്ഫൂദ് നോക്കിയിട്ട് അനുയായികൾക്ക് വാല് പറഞ്ഞു കൊടുത്ത വലിയ മഹാനായിരുന്നു. പക്ഷേ അതേ കാലഘട്ടത്തിൽ അള്ളാ ആദരിച്ചു നിശ്ചയിച്ച മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആഗമനത്തിൽ ആ മൽആമിന് വല്ലാതെ അസൂയ വന്നുപോയി. കാരണം മൂസാ നബി അലൈഹിസ്സലാമിന്റെ വരവോടെ ബൽആമിന്റെ ഗ്രേഡ് ഒന്ന് അല്പത്താകാൻ വേണ്ടി തുടങ്ങി. ആളുകളൊക്കെ മൂസാ നബി ആദരിക്കാൻ വേണ്ടി തുടങ്ങി, മൂസാ നബിയെ ബഹുമാനിക്കാൻ വേണ്ടി തുടങ്ങി. അവസാനം മൂസാ നബിയോട് ഇയാൾക്കും മനസ്സിലൊരടങ്ങേറ് വന്നു. മൂസാ നബി അലൈഹിസ്സലാമിനോട് അന്നത്തെ അണികൾക്കും കുറെ വെറുപ്പ് വന്നു. അങ്ങനെ അവസാനം ഈ മൂസാ നബിയോട് വെറുപ്പുള്ള അണികൾ ബൽആമിന്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്നു, ഓ ബൽആം അവരുകളെ, നിങ്ങൾ വലിയ മഹാനാണല്ലോ, നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം തരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട്. ഈ മൂസ വല്ലാത്തൊരു തലവേദനയായി മാറിയിട്ടുണ്ട്, ഇവനൊന്ന് നശിച്ചു കിട്ടാ നിങ്ങളൊന്ന് ചെയ്യുമോ. ബൽആം ആദ്യം വിസമ്മതിച്ചു. ബൽആം പറഞ്ഞുവോ പറ്റൂല, അത് നബിയല്ലേ, ദീനിന്റെ പ്രവർത്തകനല്ലേ, അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിനെതിരെ പ്രാർത്ഥിച്ചുകൂടാ. അവസാനം ആ മനുഷ്യനെ പാട്ടിലാക്കാൻ കുറെ പണവും ഗിഫ്റ്റുമായിട്ട് ബൽആമിന്റെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, ഇത് മുഴുവനും നിങ്ങൾക്കുള്ളതാ, ഒന്നവർക്കെതിരായിട്ട് മൂസക്കെതിരായി ഒന്ന് ദുആ ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. പണത്തിന്റെ കിഴിക്കെട്ടിന്റെ വലുപ്പം കണ്ടപ്പോ ബൽആം അതാ മൂസാ നബി അലൈഹിസ്സലാമിനെതിരെ ദുആ ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്, ദുആ ചെയ്ത് കയ്യങ്ങ് താഴ്ത്തുമ്പോഴേക്ക് നടക്കുന്ന അനുഭവം എന്താണെന്നറിയോ, ബൽആമിന്റെ വായിൽ നിന്ന് ഒരു പ്രകാശത്തിന്റെ കട്ട പുറത്തു തെറിക്കുന്നു, ഒരു ഇരുളിന്റെ കട്ട അകത്തേക്ക് പോകുന്നു. അവസാനം നാവ് നീട്ടിയിട്ട് നായ ചാകുന്നത് പോലെ ചത്തുപോകുന്നു.
അല്ലാഹുവേ, നീ ആദരിച്ച ബഹുമാനിച്ച നിന്റെ അടിമകളായ ഒരാൾക്കുമെതിരായി ഒന്നും പറയുന്ന നാവ് ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. വിഷമത്തിലോ പ്രയാസത്തിലോ പെടുമ്പോ അവർക്കെതിരായി ദുആ ചെയ്തു പോകുന്ന ഒരു ദുർബലത ആർക്കും നീ തരല്ലേ അല്ലാ. ഞങ്ങൾ അമ്പിയാകിനെ പോലെ മഹ്സൂമുകൾ അല്ല, ഔലിയാകിനെ പോലെ മഹ്ഫൂമുകളല്ല. ഞങ്ങൾക്ക് നീ ഈമാനിനെ ശക്തിപ്പെടുത്തി തരണം അല്ലാ. ഞങ്ങൾക്ക് നീ തഖ്വ നൽകണം അല്ലാ. ഞങ്ങൾ അശ്രദ്ധയിലൂടെയും അല്ലാതെയും കയ്യും കണക്കുമില്ലാത്ത ഒരുപാട് തെറ്റ് ചെയ്ത പാപികളാ. ഞങ്ങൾ യജമാനനായ നിന്റെ മുന്നിൽ ഒന്നും മറച്ചു വെക്കുന്നില്ല റബ്ബേ. ഈ മഹാന്മാരെ മുൻനിർത്തി ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. വിശിഷ്യ ഷഫീഉൽ മുദ്നിബീൻ സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹി അവിടത്തെ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നു, ഞങ്ങൾക്ക് നീ മാഫ് നൽകണം റഹ്മാനേ, ഞങ്ങൾക്ക് നീ മാഫ് നൽകണം റഹ്മാനേ. എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ സഹോദരികളെ, ഞാനൊരു പ്രസംഗം വിതരിപ്പിക്കുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് അവരൊരിക്കലും ശിക്ഷ അനുഭവിക്കുന്നവരാകരുത് എന്നതാണ് അള്ളാഹുവിന്റെ ആഗ്രഹം. അതുകൊണ്ടാ നമ്മൾ എത്ര തെറ്റെയ്താലും അള്ളാഹ്ക്ക് തൂഫാൻ തരണം, കൊടുങ്കാറ്റടിപ്പിക്കണം, വെള്ളപ്പൊക്കം ഉണ്ടാക്കണം, നമ്മളെ നശിപ്പിക്കണം എന്നുള്ള ബോധിയില്ല. പക്ഷെ അള്ളാഹ്ക്ക് പിന്നെയും പോയി നമ്മളൊന്ന് പോക്കലിനെ തേടി കിട്ടണമെന്ന്. പക്ഷേ പണ്ടൊരു കാരനോട് പറഞ്ഞ മാതിരി എലിയത്ര കരഞ്ഞിട്ടെന്താ വേണ്ടേ, പൂച്ചന്റെ കണ്ണെന്ന് വെള്ളം വേണ്ടേ ഇല്ലേ. നമ്മൾ ഈ വിശുദ്ധ റമദാൻ വന്നിട്ട് ആരെങ്കിലും ഒരാൾ സ്വന്തം നെഞ്ചിൽ കൈവച്ച് ചിന്തിച്ചു നോക്കി, ഒന്നൊറ്റയ്ക്ക് ഇരുന്നിട്ട് പഠിച്ചോനെ, എന്റെ തിന്നയിന്ന തെറ്റൊക്കെ ഉണ്ട്, നീ മാഫാക്കി തരണേ അള്ളാഹ് എന്ന് ദുആ ചെയ്ത എത്ര ആൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. ഒരിച്ച് കണ്ണിനീ ഒരുക്കി എത്ര ആളുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചില്ലേ, തലാസത്തു അസ്വാത്തി യുഹിബ്ബു അല്ലാഹ്. മൂന്ന് ശബ്ദം അല്ലാഹുവിനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട ശബ്ദമാണ്. അതിൽ ഒരു ശബ്ദം ഏതാണെന്നറിയോ? സൗത്തുൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. അത്താഴത്തിന്റെ സമയത്ത് എഴുന്നേറ്റപ്പോ ചോറ് വയ്ക്കുന്നതിന് മുമ്പ് വേഗം ഒന്ന് വുദു ചെയ്ത് രണ്ട് റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ആ ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹുവിന്റെ മുന്നിൽ എണ്ണി 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 പറഞ്ഞിട്ട് ആ റബ്ബിനോട് പൊറുക്കലിനെ തേടുമ്പോൾ ആ പാപത്തെ തൊട്ട് പൊറുക്കലിനെ തേടുന്ന അടിമയുടെ ഇസ്തിഗ്ഫാറിന്റെ ശബ്ദമുണ്ടല്ലോ, അത് അല്ലാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദമാണല്ല സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ സഹോദരികളെ, ആ പുസ്തും ഇസ്തിഗ്ഫാർ നടത്താൻ പറ്റിയ നല്ല സമയം അല്ലാഹു നമുക്ക് നൽകി. അവന്റെ കാരുണ്യം കൊണ്ട് ചൊരിയുന്ന പത്ത് ദിവസം പോയി, മഗ്ഫിറത്ത് കൊണ്ട് അനുഗ്രഹിക്കുന്ന പത്ത് ദിവസവും പോയി, അവസാനം അഫുവും ഇത്തുഖും എല്ലാം ഒന്നിച്ചു നൽകുന്ന അവസാനത്തെ പത്തിലുള്ള മൂന്ന് ദിവസവും കഴിഞ്ഞു. ഇനി ഒരുപക്ഷേ ഏഴ് ദിവസം അല്ലെങ്കിൽ ആറ്, ആ ദിവസം ഉണ്ടായാൽ തന്നെ നമുക്ക് കിട്ടുമെന്നൊരു ഉറപ്പുമില്ല, നമുക്ക് കിട്ടുമെന്നൊരു ഉറപ്പുമില്ല. അതിനിടയിൽ അസറാജിയിൽ നമ്മെ അങ്ങ് തട്ടിയെടുത്താലോ? അതേ ഈ വിശുദ്ധ റമദാനിൽ അല്പസമയം മുമ്പ് വരെ ഭൂമുഖത്ത് ജീവിച്ച മനുഷ്യനല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെടിക്കുളം മൂസഹാജി നമ്മുടെ അസ്ഹരിയുടെ ഉപ്പയാണ്. അല്പസമയം വരെ അദ്ദേഹം ഈ ഭൂമിയുടെ മുകളിലുണ്ട്, ജീവനോടെയുണ്ട്. പക്ഷേ ഇപ്പോൾ ആ മനുഷ്യൻ ജീവനറ്റ് കിടക്കുകയാൽ അല്ലാഹുവേ നീ പൊറത്തു കൊടുക്കണേ അല്ലാ, നീ മാഫ് കൊടുക്കണേ അല്ലാ. വിശുദ്ധ റമദാനിന്റെ കുറച്ച് ദിവസം മുൻപ് വരെ നമുക്കിടയിൽ ജീവിച്ച മഹദിയാണ് എന്റെ വന്ദ്യരായ ഉസ്താദ് മർഹൂം പി ഉസ്താദ്. അല്ലാഹുവേ അവിടുത്തെ ദർജത് ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. അവരുടെ കൈമും കൊണ്ടും ഈമാൻ കൊണ്ടും ഞങ്ങൾക്ക് നീ എപ്പോഴും നീ ബർക്കത്ത് ചെയ്തു തരണേ റഹ്മാനെ, നാഫിയാക്കി തരണേ റഹ്മാനെ. ആ മഹാനുഭാവ എന്റെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ ഉബൈദുല്ലാഹി സഅദിയുടെയും അൻവറുടെയും ഒക്കെ ഉമ്മ റമദാനിന്റെ അല്പ ദിവസം മുമ്പ് വരെ നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ ഇന്ന് നമ്മോടൊന്നിച്ചില്ല.
മഹദി ഖബറിലാണ്. അല്ലാഹുവേ, ആ മഹദിയുടെ ഖബർ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ദറജ നീ ഉയർത്തണേ റഹ്മാനെ. പൊറുക്കലിനെ തേടാനൊന്നുമില്ല എന്ന എന്റെ വിശ്വാസം. കാരണോ, ഞാൻ എന്റെ ചെറിയ പ്രായം മുതലേ പരിചയമുള്ള എന്റെ വന്നിരായ ഉസ്താദിന്റെ ഭാര്യ എന്തെങ്കിലും ഒരു വേണ്ടാത്തരം കാണുകയോ പറയുകയോ ചെയ്യാത്ത അത്രയും നല്ല സൂക്ഷ്മതയോടെ ജീവിച്ച ഒരു പെണ്ണാണ്. ഖബർ നീ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. ദറജ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. ഏതാ നല്ല വലിയ സജീവ പ്രവർത്തകനായിരുന്ന നമ്മുടെ ഉമർ ജൗഹരി, ഞാൻ അദ്ദേഹം മരണപ്പെട്ടത് പിറ്റേന്നാണ് അറിഞ്ഞത്. എനിക്ക് ആളെ പെട്ടെന്ന് തിരിഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്, എന്ത് നല്ല സ്ട്രോങ് പ്രവർത്തകനായിരുന്നു. ആ ഏരിയയിൽ എന്തെങ്കിലും ഒരു പണിയുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരനെ ഏൽപ്പിച്ചു കൊടുത്താൽ ഓരോ യൂണിറ്റിലും പരക്കം പാഞ്ഞു ചെന്നിട്ട് കാര്യം വിജയിപ്പിക്കാൻ കഠിനാധ്വാനം ചെയ്ത ചെറുപ്പക്കാരനാണ്. വിശുദ്ധ റമദാനിന്റെ 17 ആ ചെറുപ്പക്കാരൻ നമ്മോട് യാത്ര പറഞ്ഞു വിരിഞ്ഞു പോയി. അല്ലാഹുവേ, നീ പൊറുത്തു കൊടുക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹ്, ഒന്നരായ സയ്യിദ് അവർ നമ്മുടെ വേദിയിലിട്ട് വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا إله إلا الله والله أكبر الله أكبر ولله الحمد. ഇനി നിർത്തുകയാണ് ഇൻഷാല്ലാഹ്. നമുക്ക് ദുആ ചെയ്തു പിരിയാം. പ്രാവശ്യം ദിക്റുകൾക്ക് മഴക്കായതുകൊണ്ട് എന്തായാലും ഒരു മണിയാകുമ്പോൾ നിർത്തണം. നമ്മൾ നേരത്തെ നിയത്താക്കിയതാണ്. ഏതായാലും സയ്യിദ് അവർക്ക് വരാൻ സൗദിയിലായിരുന്നു. നാട്ടിലില്ലാത്തോണ്ട് ഞാൻ സൗദിയിലേക്ക് വിളിച്ചിട്ട് ഇന്നത്തെ പരിപാടിയിൽ വരുന്നത് ക്ഷണിച്ചതാണ്. അൽഹംദുലില്ലാഹ്, ഇനി ഞാനാണ് എത്തിയത്. അള്ളാഹു അവർക്കും കാഫിയത്തുള്ള ദുർഗൈസ് കൊടുക്കുമാറാകട്ടെ. മഹാരവറുകളുടെ ജ്യേഷ്ഠ സഹോദരൻ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി, അള്ളാഹു കാഫിയത്തുള്ള ദുർഗൈസ് കൊടുക്കുമാറാകട്ടെ. മഹാനവറുകളുടെ സ്വലാത്ത് നഗറിലുള്ള മഅദിൻ ആ സ്ഥാപനത്തിൽ നടക്കുന്ന ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന, നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചു കാണും, ലോകത്ത് വിശുദ്ധ റമദാനിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സംഗമിക്കുന്ന രണ്ട് സ്ഥലമുണ്ട്. അതൊന്ന് മസ്ജിദുൽ ഹറമും ഒന്ന് മസ്ജിദുൽ നബവിയ. അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ഒരു സദസ്സ് അതുണ്ടെങ്കിൽ അത് മഅദിൻ സ്വലാത്ത് നഗറാണ് എന്ന് പത്രങ്ങളടക്കം എഴുതിയതാണ്. 27 രാവിലെയാണ് ഇൻഷാല്ലാഹ് അവിടെ സ്വലാത്ത് നടക്കുന്നത്. പറ്റാവുന്ന ആളുകളൊക്കെ പോകലും പങ്കെടുക്കലും ദുആയിലൊക്കെ പങ്കെടുക്കലും വളരെ നല്ലതാണ്. വന്നിരായ സയ്യിദ് അവർകളുടെ സ്ഥാപനത്തിൽ തന്നെ അൽഹംദുലില്ലാഹ് എല്ലാ വെള്ളിയാഴ്ചകളിലും ജുമഅക്ക് സുബഹിക്ക് നടക്കുന്നൊരു ബദർ മൗലൂദിന്റെ സദസ്സുണ്ട്. ഞാൻ ഒരിക്കൽ ആ സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. അല്ലാഹു തആല ബർക്കത്തിയുമാറാകട്ടെ. എത്ര ആളുകളാണ് അതിനുവേണ്ടി മാത്രം ഹിറാൻ കെട്ടിയിട്ട് വെള്ളിയാഴ്ച രാവിലെ സുബഹിക്ക് ആടെ പള്ളിക്കെത്തുക, സുബഹിസ്കാരം കഴിഞ്ഞാൽ ബദർ. വലിയ അത്ഭുതമുള്ള സദസ്സാണ്. അല്ലാഹു ബർക്കത്ത് കൊടുക്കുമാറാകട്ടെ. അല്ലാഹു റിഫത്ത് നൽകുമാറാകട്ടെ. നമ്മയും നമ്മുടെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും കുടുംബത്തെയും എല്ലാവരെയും അല്ലാഹു തആല ഇസ്സത്തിലാക്കി തീർമാറാകട്ടെ. ഞാൻ ഇനി നീട്ടി പ്രസംഗിക്കുന്നില്ല. വന്നിരായ സയ്യിദ് അവർകളിൽ ദുആ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇനി വിശുദ്ധ റമദാൻ വളരെ തുച്ഛ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പരളശ്ശേരി ഉമർ ജൗഹരി എന്ത് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ! നേരത്തെ ഒരു ചെറിയ അസുഖം വന്നു, അത് പരിപൂർണമായി മാറി. പക്ഷേ പെട്ടെന്ന് ആ അസുഖം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നു. വിശുദ്ധ റമദാനിന്റെ 17 ബദരീങ്ങളുടെ ദിവസം ആ ചെറുപ്പക്കാരൻ യാത്ര പറഞ്ഞു. അല്ലാഹുവേ, ആ കുടുംബത്തിന് നീ പുറത്തു സുഹൃത്തിന് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ആ കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണേ റഹ്മാനെ, ക്ഷമ കൊടുക്കണേ റഹ്മാനെ. ഒരു വലിയ ത്യാഗം കൂടെ സഹിച്ച ആളാണ്. അവിടെ നമ്മുടെ സജീവ പ്രവർത്തകനായിരുന്നു ഇസ്മായിൽ. ആ ഇസ്മായിൽ മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ ചെറുപ്പക്കാരിയായ ഭാര്യ വിധവിയായപ്പോ തന്റെ ഇടത്തോടുകൂടെ അവളെ ഞാൻ വിവാഹം ചെയ്യുമെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത ചെറുപ്പക്കാരിയാണ് അദ്ദേഹം. പക്ഷെ അള്ളാഹുവിന്റെ കലാ അള്ളാഹു തല എല്ലാവർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. ഇസ്മായിൽ ഇരുവേരി എന്ന് പറഞ്ഞാല് ആ നാട്ടിലുള്ള അമുസ്ലിമീങ്ങൾ പോലും ആ ചെറുപ്പക്കാരന്റെ പേര് ഇപ്പൊ കേട്ട കണ്ണെന്ന് വെള്ളം. അത്രയും വലിയ സ്വാധീനം നേടിയ ആളാണ്. ഞാനന്ന് ആ ചെറുപ്പക്കാരൻ അപകടത്തിൽപ്പെട്ട് മരിച്ച് കണ്ണൂർ ഹോസ്പിറ്റലിൽ ഉണ്ട്, അവിടെ മോർച്ചറിയിലെത്തിയ അനുഭവം. അവിടെ ഒരുമിച്ച് കൂടി ആളില് മുസ്ലിമീങ്ങളെക്കാളും കൂടുതൽ അമുസ്ലിമീങ്ങളായിരുന്നു. വലിയ വലിയ പ്രമുഖന്മാരായ ആളുകൾ മുസ്ലിമീങ്ങളെക്കാൾ കൂടുതൽ ആ മയ്യത്തിന് പരിഗണന കൊടുക്കുന്ന അവരെ ഞങ്ങളുണ്ട്. അവസാനം ഞങ്ങൾ മയ്യത്തൊക്കെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് അബ്റാറിൽ തന്നെ ഞങ്ങൾ മയ്യത്തുസ്കാരത്തിനൊരു ചാൻസ് ഉണ്ടാക്കി. ഈ അവിടെ ഒരുമിച്ച് കൂടെ അമുസ്ലിമീങ്ങൾ അവിടെ മയ്യത്ത് നാട്ടിലേക്ക് എത്തുന്ന പോകല്ലേ ചെയ്യുന്നത്, അബ്റാറിന്റെ മയ്യത്തുസ്കാരം കഴിഞ്ഞ് മയ്യത്ത് എടുക്കുന്നത് വരെ ഈ അമുസ്ലിമീങ്ങളൊക്കെ ടൗണിൽ ഇങ്ങനെ കാത്തിക്കാണ് ആ മയ്യത്തിന്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. അള്ളാഹു തആല ചില ആളുകൾക്ക് കൊടുക്കുന്ന സ്വീകാര്യതയാണ്. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ. ആ കുടുംബത്തിനൊക്കെ അള്ളാഹു തആല ക്ഷമ നൽകുമാറാകട്ടെ. അള്ളാഹു ബർക്കത്തിന് ഓശാരം ചെയ്തു കൊടുക്കട്ടെ.
നമുക്കറിയാം അല്പ ദിവസം മുമ്പ് മരണപ്പെട്ടു പോയി നമ്മുടെ ആറളത്തെ തുളസി അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു ആ കുടുംബത്തിനൊക്കെ ക്ഷമ കൊടുക്കുമാറാകട്ടെ. അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയതാണ് അദ്ദേഹത്തിന്റെ വിധവയായ ഭാര്യയും മക്കളും, അള്ളാഹു ഒക്കെ സന്തോഷവും സമാധാനവും നൽകുമാറാകട്ടെ. ആ കുടുംബത്തിലൊക്കെ അള്ളാഹു തആല ബർക്കത്ത് ചെയ്തു കൊടുക്കുമാറാകട്ടെ. ഇങ്ങനെ പലരും നമ്മോട് യാത്ര പറഞ്ഞു വരുന്നത് എന്റെ കുടുംബക്കാരൻ കൂടിയായിരുന്നു പിലാക്കുൽ അബൂബക്കർ എന്ന് പറയുന്ന അദ്ദേഹം. ഞാൻ ഉംറക്ക് പോയ സമയത്താണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്, അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. പലരും ആ കൂട്ടത്തിൽ ഞാൻ ഈയിടെ ഓർമ്മപ്പെടുത്തി. കടവത്തൂർ ഭാഗത്തൊക്കെ അറിയപ്പെട്ട നല്ലൊരു പൗരപ്രമുഖനാണ് നെരിയൂർ കമ്മദാജി എന്ന് പറയുന്ന ആള്, നല്ലൊരു സ്വാലിഹായ മനുഷ്യനാണ്. എല്ലാ ആലിമീകളും സയ്യിദന്മാരൊക്കെ നല്ലൊരു ബന്ധമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു പോയി, അള്ളാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. ആ കൂട്ടത്തിൽ യു എയിലുള്ള അബുദാബിയിൽ നമ്മുടെ സജീവ സഹായിയായിരിക്കുന്ന കൂത്തുപറമ്പ് സവാദ്, അദ്ദേഹത്തിന്റെ ഉപ്പ യൂസ്വാജി എന്ന അദ്ദേഹത്തിന്റെ പേര് എന്റെ ഓർമ്മ, മരണപ്പെട്ടു പോയി, അള്ളാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അങ്ങനെ പലരും മരണപ്പെട്ടു പോയി, എല്ലാവർക്കും അള്ളാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. ഇന്ന് നേരം പുറത്തപ്പോ സുബ്ഹാനല്ലാഹ്, സൗദിയിൽ നിന്നും യു എയിൽ നിന്നൊക്കെ വന്ന ഫോണിന് കണക്കുണ്ടാവൂല. എല്ലാവരും മഷക്കത്തുകളുടെ പ്രയാസങ്ങളുടെ ഭീതിയുടെ കഥകൾ ഇങ്ങനെ പറയാ. അള്ളാഹുവേ ആ നാടുകളൊക്കെ അവിടെ അധ്വാനിക്കുന്ന മുഴുവൻ വിഭാഗത്തിനും നിഅമത്ത് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ, സന്തോഷമുള്ള സാഹചര്യങ്ങൾ നീ വർദ്ധിപ്പിക്കണേ, എല്ലാം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ആ ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്യുന്ന പ്രവർത്തകന്മാർക്കൊക്കെയും നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ. അവിടുത്തെ ഭരണകൂടത്തിന്റെ മനസ്സൊക്കെ നീ ലുത്ഫുള്ളതാക്കണേ റഹ്മാനെ. അവിടെ അധ്വാനിക്കുന്ന വിഭാഗത്തിനോടൊക്കെ റഹ്ഫത്ത് കാണിക്കുന്ന മനസ്സാക്കി നീ മാറ്റണേ റഹ്മാനെ. അതിന് പറ്റിയ നല്ല സാഹചര്യങ്ങൾ അവിടെ നീ ഒരുക്കണേ റഹ്മാനെ. ദമാമിലും റിയാദിലും ഖത്തറിലും ഒക്കെയുള്ള ഒരുപാട് ആളുകൾ ഇപ്പൊ തന്നെ നമ്മുടെ ഈ ദിക്ര ഹൽക്ക പെട്ടെന്നാണ്, സാധാരണ ഉള്ളത് പോലെ ഒരു വലിയ പ്രചരണമൊന്നും നടത്താൻ ഈ പ്രാവശ്യം കഴിഞ്ഞില്ല, കാരണം പെട്ടെന്നാണ് തീരുമാനിച്ചത്. ആ കൂട്ടത്തിൽ എനിക്ക് ചെറിയൊരു അസുഖം ഉണ്ടായപ്പോൾ എനിക്ക് കൂടുതൽ ഫീൽഡ് ഇറങ്ങാനും കൂടുന്നില്ല, അങ്ങനെ പെട്ടെന്നല്ല കൂടി തട്ടുകൂട്ടി. എന്നാലും അൽഹംദുലില്ലാഹ് അതിന് ഭക്ഷണവും അതിനു വേണ്ട മാംസത്തിനു വേണ്ടി യു എയിലുള്ള അബ്ദുള്ള ഹാജി, മൂസ ഹാജി, അതുപോലെ ഖത്തറിൽ നിന്ന് മറ്റൊരു സുഹൃത്ത് കടമത്തൂർ അബ്ദുൾ ഉസ്താദിന്റെ കെയറോഫിൽ പലരും വിശുദ്ധ റമദാൻ ഇപ്പൊ സമാധാനായപ്പോ നോമ്പുറക്കു വേണ്ടി, 17-ന്റെ നോമ്പുറക്കും അതുപോലത്തെ നോമ്പുറക്കു വേണ്ടി എല്ലാ ദിവസവും പലരും ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്തു കൊടുക്കുമാറാകട്ടെ. ഇന്ന് തന്നെ ഇവിടെ 5000 നമ്മുടെ ഒന്നിനായ ശംസു ഹാജി ഉളിയിലുള്ള നല്ലൊരു മനുഷ്യർ, അദ്ദേഹം ഇരിട്ടിയിൽ പുതിയ പള്ളിയൊക്കെ ഉദ്ഘാടനം ചെയ്ത് അതിന്റെ പ്രവർത്തകൻ കൂടിയായതുകൊണ്ട് അങ്ങോട്ട് പോകുന്ന നിർബന്ധമായിട്ട് നമ്മൾ പങ്കെടുത്ത് അങ്ങോട്ട് പോയതാണ്. അദ്ദേഹം കൂടെ 5000 രൂപയുടെ സംഭാവന നൽകിയിട്ടുണ്ട്. നമ്മുടെ വള്ളിത്തോട് അന്തു 5000 രൂപ കൂടെ തന്നിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞാൻ ഇൻഷാല്ലാഹ് നീട്ടി പറയുന്നില്ല. ഒരുപാട് ആളുകൾ നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി നീർവേലിയിലുള്ള അബൂബക്കർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അരി തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വലിയ ഒരു പ്രയാസമുണ്ട്. അള്ളാഹു തആല ഈ രാത്രിയുടെ ബർക്കത്തുകൊണ്ട്, ഈ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ കുടുക്കിൽ നിന്ന് വളരെ പെട്ടെന്ന് സലാമത്താക്കി കൊടുക്കുമാറാകട്ടെ. നീ സലാമത്ത് കൊടുക്കണേ റഹ്മാനെ, നീ സലാമത്ത് കൊടുക്കണേ റഹ്മാനെ. ഈ സദസ്സിൽ തന്നെ ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്ന സംഘാടകരും നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും അള്ളാഹു തആല ബർക്കത്തുമാറാകട്ടെ. അങ്ങനായ സയ്യിദ് അവർ നമുക്ക് വേണ്ടി വാച്ചും. ഞാൻ പറഞ്ഞു വന്ന ഒറ്റ കാര്യം, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമുദായത്തെ ഒരിക്കലും നശിപ്പിക്കണം, ശിക്ഷിക്കണം എന്ന ഒരാഗ്രഹം അള്ളാഹുവിനിക്കില്ല. അള്ളാഹ് നമുക്ക് മാപ്പ് തരണമെന്നേ പൂജയുള്ളൂ. പക്ഷെ നമ്മൾ എന്താകുന്നില്ല, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാൻ തയ്യാറാകുന്നില്ല എന്നത് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, റമദാനിന്റെ ആദ്യത്തെ ഒരു മിനിറ്റ് അതിനേക്കാൾ പവറാണ് തൊട്ടടുത്ത മിനിറ്റിന്, ആദ്യത്തെ മണിക്കൂർ അതിനേക്കാളും കടുപ്പം കൂടുതലാണ് തൊട്ടടുത്ത മണിക്കൂറിന്, ആദ്യത്തെ ദിവസം അതേക്കാൾ കടുപ്പമാണ് തൊട്ടടുത്ത ദിവസത്തിന്. അങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും ദിവസത്തിന്റെ രാവിന്റെയും പകലിന്റെയും സമയത്തിന്റെയും പവർ ഇങ്ങനെ കൂടി 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 വരുന്നതാണ്. ആ കൂടി വരുന്ന സമയത്ത് നമ്മൾ അലസന്മാരാകാതെ, ഇപ്പൊ പള്ളിയൊക്കെ കാണുമ്പോൾ ബേജാറാണ്, സുബ്ഹാനല്ലാഹ്, റമദാന്റെ തുടക്കത്തിൽ അൽഹംദുലില്ലാഹ് ഇഷാവിനും തറാവീനൊക്കെ പള്ളി നിറച്ചാലുണ്ടാവും. ഇപ്പൊ ഇഷാ നിസ്കരിക്കാൻ വേണ്ടി ഇഖാമത്ത് കൊടുക്കുമ്പോ ഒരു സഫ്, പിന്നെ തറാവീഹ് പകുതിയാവുമ്പോ ഒരു അരപ്പള്ളി, പിന്നെ വിത്തറാകുമ്പോഴത്തേക്ക് ഒരു മുക്കാപ്പള്ളി, അങ്ങനെ ആകുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ പള്ളികളൊക്കെ മാറുക. അവിടെ നിന്ന് നമ്മൾ മാറണം. ഇനി കഴിവിന്റെ പരമാവധി ഉള്ള സമയം ഇഹ്തികാഫുകൾ വർദ്ധിപ്പിക്കാനും സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാനും ഫർദ് നിസ്കാരം നിർബന്ധമായി നിർവഹിക്കാൻ, അങ്ങനെ കഴിവിന്റെ പരമാവധി ഇബാദത്തുകളിലേക്ക് ചാടി അവനവന്റെ പാപം പുറത്തു കിട്ടാൻ അതിനും അധ്വാനിക്കണം. അവനവന്റെ ദോഷം പുറത്തു കിട്ടാൻ നല്ല പണി എന്താണെന്നറിയോ, ബാക്കിയുള്ളവർ കൂടി പൊക്കലെത്തിടുക എന്നല്ല. അത് നമ്മളെപ്പോഴും പഠിക്കണ്ട. നമ്മളത് വായി അല്ല സ്വീകരിച്ചോളുന്നില്ല, കാരണം നമ്മുടെ നാവ് കുറെ കളവോറഞ്ഞ നാവാ, നമ്മുടെ മനസ്സ് കുറെ തെറ്റ് ചിന്തിച്ച മനസ്സാ, നമ്മുടെ കൈകൾ ഒരുപാട് കറകൾ നിറഞ്ഞു കിടക്കുന്ന കരങ്ങളാ, നമ്മുടെ കാലുകൾ ഒരുപാട് അബദ്ധങ്ങൾ പടഞ്ഞതാണ്, രഹസ്യവും പരസ്യവുമായ തെറ്റുകൾ നമ്മുടെ കയ്യിൽ കൈയും കണക്കില്ലാതെ ഉണ്ട്.
നമ്മളെപ്പറ്റി നമ്മൾ മാന്യന്മാരാണെന്ന് ചിന്തിച്ചു പോയേക്കാം. പക്ഷേ അള്ളാഹുവിന്റെ യജമാനനായ റബ്ബ് നമുക്ക് ചെയ്തു തന്ന നിഅമത്തിലേക്കൊന്ന് ചേർത്തി വെക്കുമ്പോ നമുക്ക് ആ റബ്ബിന്റെ മുന്നിൽ ഒരു മാന്യതയും പറയാനില്ല, ഒരു അഭിമാനവും പറയാനില്ല, കയ്യും കടക്കുന്നില്ലാത്ത നന്ദി കേടുള്ളവരാൻ. പക്ഷേ ആ നന്ദി കേടുകൾ അള്ളാഹു താല നമുക്ക് പുറത്തു തരും. അതെങ്ങനെയാണ്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ദുആക്കുത്തരം കിട്ടുന്നൊരു നാവുണ്ട്, അതായത് ആ തെറ്റ് ചെയ്യാത്ത നാവാൻ. അപ്പൊ മഹാന്മാരായ സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഞങ്ങളെ നാവോടൊന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ, പിന്നെങ്ങനെയാണ് ഞങ്ങൾ ആ തെറ്റിയാത്ത നാവ് കൊണ്ടുള്ള ഇജാബത്ത് കിട്ടുന്നത്? ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളുടെ മുഅ്മിനായ സുഹൃത്തിന് വേണ്ടി ദുആ ചെയ്തോ, എന്നാൽ നിങ്ങൾക്ക് ഇജാബത്തുണ്ടെന്ന് മുഹമ്മദു റസൂലുള്ളാഹി. അപ്പൊ എന്തേ ചോദിച്ചു? ഒന്നുമില്ല, നിങ്ങളെ നാവ് കൊണ്ട് അവര് തെറ്റിയിട്ടില്ല, നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ നാവ് കൊണ്ട് തൊന്തം തെറ്റിയതാൻ, നിങ്ങളുടെ നാവ് കൊണ്ട് മറ്റൊരാൾ തെറ്റിയിട്ടില്ല. അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം അവരിലേക്ക് നിങ്ങളുടെ നാവ് തെറ്റ് ചെയ്യാത്ത നാവാണ്, അതുകൊണ്ട് നീ മറ്റൊരാൾക്ക് വേണ്ടിയുള്ള ദുആ അതല്ലാഹു സ്വീകരിക്കുമെന്ന് മുഹമ്മദു റസൂലുള്ളാഹി. ഞാൻ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, എന്റെ വാപ്പ ഇസ്തിഗ്ഫാർ നടത്തുമ്പോ വാപ്പാന്റെ ഇസ്തിഗ്ഫാറിൽ ഒരു പ്രത്യേക ഇസ്തിഗ്ഫാർ ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. അസ്തഗ്ഫിറുല്ലാഹ അലീം അലി വലി വാലിദയ്യ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഞാൻ കുറെ കാലം ഇങ്ങനെ കേട്ടപ്പോ ഞാൻ ഒരു ദിവസം ഞാൻ സംശയം ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, മോനെ നമ്മളെ ദോഷം പൊറുക്കാം, മറ്റുള്ളവർക്ക് പൊറുക്കലിനെ തേടാ നല്ലത്. അപ്പൊ ഇതെങ്ങനെ? ഇത് വലിയ പൂർവികരായ മഹാന്മാരായ മഷാഇഖുകളും സ്വാലിഹീങ്ങളുടെയും ഫമം ബി ഫമായിട്ട് വന്നിരിക്കുന്ന ഒരു ഇസ്തിഗ്ഫാറാണ് എന്ന് വാപ്പ പറഞ്ഞു ഞാൻ ഇപ്പോ ഓർക്കുക. അസ്തഗ്ഫിറുല്ലാഹ അലീം അലി വലി വാലിദയ്യ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത്. സ്വന്തം മാതാപിതാക്കൾക്ക്, മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക്, മുസ്ലിമാത്തുകൾക്ക്, ജീവിച്ചിരിക്കുന്നവർക്ക്, മൺമറഞ്ഞവർക്ക്, എല്ലാവർക്കുമായി ആ മറ്റുള്ളവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്ന ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ പാപവും കൂടെ പുറത്തു തരും. അള്ളാഹു നമുക്ക് മാഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാല്ലാ ഇനിയുള്ള ദിവസങ്ങളൊക്കെ നന്നായി ഉപയോഗപ്പെടുത്തി നാം ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കി നമ്മുടെ കൽബ് ശുദ്ധിയായി കിട്ടാൻ, നമ്മളെല്ലാവരുടെയും ദോഷം പുറത്തു കിട്ടാൻ നമുക്ക് എല്ലാവർക്കും വേണ്ട നിയ്യത്ത്. ആരും അള്ളാഹുവിന്റെ കോടതിയിൽ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഞാൻ ശിക്ഷിക്കപ്പെടട്ടെ, നിങ്ങൾ രക്ഷപ്പെടട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. നിങ്ങൾ ശിക്ഷിക്കപ്പെടട്ടെ, ഞാൻ രക്ഷപ്പെടട്ടെ എന്ന് ഞാൻ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ ആരും അള്ളാഹുവിന്റെ മുന്നിൽ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. എന്റെ ഒരു മുഅ്മിനായ സുഹൃത്തിന് അള്ളാഹുവിന്റെ ഹദറത്തിൽ കിട്ടുന്ന ശിക്ഷ അത് ഞാൻ സ്വന്തം അനുഭവിക്കുന്ന ശിക്ഷയാണ് എന്ന ബോധം നമ്മുടെ കൽബിൽ ഉണ്ടാകണം. അങ്ങനെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് ചോദിച്ച് നമുക്ക് വേണ്ടി പരസ്പരം ദുആ ചെയ്ത് ആ സ്നേഹം നിലനിർത്തണം. ആ ഒരു സ്നേഹമാണ് റസൂലുള്ളാഹി തങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടി പഠിപ്പിച്ചു. നിങ്ങൾ കണ്ടില്ലേ, ജൂതന്മാർക്ക് മുഅ്മിനീങ്ങളോട് സഹാബത്തിനോട് ഏറ്റവും വലിയ വെറുപ്പുണ്ടായ വിഷയം രണ്ടു മൂന്ന് വിഷയങ്ങളില്ല. അത് ഒന്നേതാണെന്നറിയോ? മുസ്ലിമീങ്ങൾ ഈ കാണുമ്പോണ്ടല്ലോ ഒരു അസ്സലാമു അലൈക്കും പറിച്ചത്, അതിലേ പോയി ഇതിലേ പോയി അസ്സലാമു അലൈക്കും, അപ്പുറം വന്ന് ഇപ്പുറം വന്ന് അസ്സലാമു അലൈക്കും. ഇത് കേൾക്കുമ്പോ ജൂതന്മാർക്ക് ഇങ്ങനെ പ്രഷർ ഉള്ളതാണ്. കാരണം എന്താ? ഈ അസ്സലാമു അലൈക്കുന്റെ വില നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമ്മളൊരാൾക്ക് വേണ്ടി അസ്സലാമു അലൈക്കും പറഞ്ഞാല് ആ മനുഷ്യന് അല്ലാഹു തആല സലാമത്ത് കൊടുക്കട്ടെ നമ്മൾ പറയുന്നത്. ഈ ജൂതന്മാരെ വല്ലാതെ വെറുപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരു വെറുപ്പ് എന്തായിരുന്നു അറിയോ? അതായിരുന്നു കൂട്ടപ്രാർത്ഥന. ഒരാൾ ദ്വാരക്കുക, മറ്റുള്ളവരെ കാമിയും പറയുന്ന സംഘമായ പ്രാർത്ഥന. ഇത് ജൂതന്മാർക്ക് ഭയങ്കര വെറുപ്പായിരുന്നു. കാരണോ? സംഘമായുള്ള ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് ആർക്കും കൂടെ അറിയാം? ജൂതന്മാർക്കും അറിയാം. ഈ മുസ്ലിമീങ്ങൾ ഇങ്ങനെ ഈ ഐക്യത്തോടുകൂടി ഇരുന്നിട്ട് ഒന്നിച്ചു കൂടിയിട്ട് ഇങ്ങനെ ഈ ആമീൻ ആമീൻ എന്ന് പറയുമ്പോ ഈ ഒച്ച കേൾക്കുന്ന സമയത്ത് തന്നെ ജൂതന്മാർക്ക് വല്ലാതെ വെറുപ്പുണ്ടായിരുന്നു. അപ്പൊ കഴിവിന്റെ പരമാവധി നമ്മൾ സംഘമായുള്ള സദസ്സുകൾ വർദ്ധിപ്പിക്കണം. ദിക്റു ദുആഇന്റെ മജ്ലിസുകളും സലാത്തിന്റെ മജ്ലിസുകളും വർദ്ധിപ്പിച്ച് നമ്മൾ ഒറ്റക്ക് ദുആക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇജാബത്ത് പ്രതീക്ഷിക്കാൻ പറ്റിയത് അവിടെയാണ്. അള്ളാഹു തആല നമ്മുടെ സ്ഥാപനങ്ങളെയും നമ്മുടെ സംഘടനകളെയും നമ്മുടെ പ്രവർത്തകരെയും നമ്മുടെ ആലിമീങ്ങൾ സയ്യിദന്മാർ നമ്മുടെ സഹായികൾ സഹകാരികൾ എല്ലാവർക്കും അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മുടെ വിദേശ രാജ്യങ്ങളൊക്കെ നമുക്ക് ആത്മാർത്ഥമായി സഹായിക്കുന്ന ഒരുപാട് പ്രവർത്തകന്മാർ ഇന്ന് അസൈനാർ മൂലാറെ വിളിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. സദസ്സിൽ തന്നെ ദുബായിലുള്ള നമ്മുടെ പ്രവർത്തകൻ ഫദലു, അതുപോലെ ദമാമിലുള്ള അൻബറു, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ വിദേശത്തുള്ള നമ്മുടെ സഹായികളും സഹകാരികളുമായ പലരും നമ്മുടെ വേദിയിൽ ഊങ്ങി
ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അള്ളാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. അള്ളാഹു തആല എല്ലാവർക്കും സന്തോഷവും സമാധാനവും വർദ്ധിപ്പിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ഈ സാധുവിന് വേണ്ടി, എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടിയൊക്കെ നിങ്ങളുടെ ദുആയിൽ ഞങ്ങളുടെയും ഓർമ്മയിൽ ഉണ്ടാകണം. ഇവിടെ നിങ്ങൾ ചെയ്ത എല്ലാ സഹായങ്ങളും അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ മധ്യരായ